ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ളിക്കെട്ടിട്ട് വരട്ടി ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് വളരെ ടേസ്റ്റി ആയ ഒരു മുട്ട റോസ്റ്റ്. നമ്മളെ ഹോട്ടലിലും കഫ്റ്റീരിയകളിലും നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലൊരു മുട്ട റോസ്റ്റ് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ടേസ്റ്റി ആയൊരു മുട്ട റോസ്റ്റ് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇത് നമ്മൾ മൂന്ന് ഇപ്പോൾ തന്നെ ഇട്ടാണ്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ ഒരു നാല് സവാള, അത് നമുക്ക് ഒരുമിച്ച് തന്നെ അടിയ. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി അടിയ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന മുട്ട റോസ്റ്റ് നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതായത് ഇതിൽ എണ്ണ തെളിയുന്നത് വരെയേക്കും നമ്മൾ വഴറ്റിയെടുത്തിട്ടാലും വരെ എന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി അതിലോട്ട് കറിവേപ്പിലാണ്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ വേണ്ട, എണ്ണ തെളിഞ്ഞു നോക്കണം. ഇത്രയും നന്നായിട്ട് വഴണ്ടു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം, മസാലകൾ ആഡ് ചെയ്യാം. ഇത് തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം മഞ്ഞപ്പൊടിയിലാണ് ഏറ്റവും കുത്തുമണം കൂടുതലുണ്ടാവും. അപ്പോൾ അത് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യാം. ചട്ടി നല്ല ചൂടുള്ള ചട്ടി ആവുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മസാലകൾ ആഡ് ചെയ്യാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്യാം. രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളകാണ് കേട്ടോ. കാശ്മീരി പൊടിയ കൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂണ് ചേർത്തത്. സാധാ മുളക് പൊടിയാണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂണ് മതിയാവും. കാരണം ഇത് എരിവില്ല. ഇത് ഞാനിപ്പോൾ നമ്മളൊരു കുക്കിംഗ് ആവേണ്ടത് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർത്തത്. ഇത് മസാലയുടെ കുത്തുമണൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി, ഒരു മീഡിയം തക്കാളി നല്ല സ്ലൈസ് ആയിട്ട് വരുന്നത് ഇതിലോട്ട്. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ആ അപ്പൊ നമ്മൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായി എണ്ണയ്ക്ക് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ടോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാം. കൂടുതലായിട്ടൊന്നും വേണ്ട, ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എന്നാലേ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതിൻ്റെ ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചാണ്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.